ഹായ് ഹലോ നമസ്കാരം. ഒരുപാട് നാളത്തെ ഒരുപാട് പേരുടെ കാത്തിരിപ്പിനൊടുവില് ടൈപ്പിസ്റ്റ് പരീക്ഷകൾ നമ്മുടെ ഓഗസ്റ്റ് 13 അതുപോലെ തന്നെ ഓഗസ്റ്റ് 30 തീയതികളിൽ വന്നിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ LD ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ സിലബസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വാട്ടർ അതോറിറ്റിയുടെ മാത്രം സിലബസ് പരിചയപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാട്ടർ അതോറിറ്റി നടത്തുന്ന LD ടൈപ്പിസ്റ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിലബസിന് കുറച്ച് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. മുൻപുള്ള സിലബസിൽ നിന്ന് രണ്ട് മാറ്റങ്ങളാണ്, രണ്ട് പുതിയ അപ്ഡേഷനുകളാണ് നമ്മൾ ഇപ്പോഴത്തെ സിലബസിൽ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്കായിട്ട് കുറച്ചിട്ടുണ്ട്. നേരത്തെ 20 മാർക്കിനായിരുന്നു ജനറൽ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നത്. അതിന് പകരമായിട്ട് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറഞ്ഞ പുതിയൊരു സെക്ഷൻ, പുതിയൊരു ഏരിയ 10 മാർക്കിന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് മാറ്റങ്ങളാണ് സിലബസിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുത്തിയിട്ടുള്ളത്. മറ്റൊരു മാറ്റം വരുന്നതെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ സിലബസിനുള്ളിലാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പേപ്പറിലെ ഒന്നാമത്തെ മൊഡ്യൂളിലാണ് ആദ്യത്തെ ചേഞ്ച് വരുന്നത്. ഹാർഡ്വെയർ കമ്പോണൻസ് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കോൺസെപ്റ്റ് എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്കുകൾ നമ്മുടെ ഒന്നാമത്തെ മൊഡ്യൂളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ചേഞ്ച് വരുന്നത് മൊഡ്യൂൾ 3 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്ന പുതിയൊരു ഏരിയയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അതിനെ ആഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ LD ടൈപ്പിസ്റ്റിന്റെ യോഗ്യതയിൽ, അതായത് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയിട്ടുള്ള LD ടൈപ്പിസ്റ്റിന്റെ യോഗ്യതയിൽ DCA കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ടാണ്. എന്താണ്? ഡിപ്ലോമയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് സിലബസിനുള്ളിൽ ഇങ്ങനൊരു ഏരിയ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ക്രാഷ് കോഴ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത പുതിയ അപ്ഡേഷൻ അനുസരിച്ചുള്ള, ഏറ്റവും പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ June 2 ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഓൺലൈൻ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യമുള്ളവർ June 1 തന്നെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. ശ്രദ്ധിക്കുക, June 1 തന്നെ വിളിച്ച് രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക.